എന്തായാലും ഫസ്റ്റ് നമ്മൾ ഇല്ലിക്കല്ലയിലോട്ട് പോകും. ഇല്ലിക്കല്ലിൽ പോയിട്ട് നമുക്ക് വാഗമണ്ണിൽ പോകാൻ പറ്റുമോ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇലവിഴ പൂഞ്ചട നോക്കാം. ഇല്ലിക്കക്കല്ല് പോകുന്ന വഴിയാണ്. നല്ല കയറ്റം. നമ്മുടെ വണ്ടിയാണെങ്കിൽ കഷ്ടപ്പെടുവാ, എനിക്കാണ് സങ്കടം തോന്നിയിട്ട് പിന്നെ കുറേ നേരം തണുക്കട്ടെ എന്ന് ഓർത്ത് നിർത്തിയതാ. അപ്പോൾ നമുക്ക് ഈ നേരം ഇല്ലിക്കക്കല്ലേ പോയിട്ട് കാണാം. വഴിയൊക്കെ കൊള്ളാം, നല്ല അടിപൊളി റോഡാണ്. കടലില്ലാത്ത കോട്ടയത്ത് ലൈറ്റ് ഹൗസ് കണ്ടണമെങ്കിൽ നിങ്ങൾ ഇല്ലിക്കക്കല്ല് വന്നാൽ മതി. അപകടകരമായ വളവുകളും ഇറക്കങ്ങളും ഉള്ള റോഡ് അതീവ ശ്രദ്ധയോടെ വാഹനം ഓടിക്കും. നമുക്കിവിടെ വാഹനങ്ങൾ വെക്കാം, പക്ഷേ അവിടെ ബോർഡിൽ പാർക്കിംഗ് ഫീ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പാർക്കിംഗ് ഫീ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ നെല്ലിക്ക മാങ്ങയൊക്കെ ഉപ്പിലിട്ടുണ്ട്, അതൊക്കെ വേണമെങ്കിൽ മേടിക്കാം. അതുപോലെ തന്നെ ഇവിടെ റേറ്റ് വർക്കിംഗ് ടൈം 8 to 6 ആറുമണി വരെയാണ്. എൻട്രി ഫീ 20 രൂപ, സീനിയർ സിറ്റിസണാണ് 10 രൂപ, പിന്നെ ജീപ്പ് സഫാരിക്ക് 39 രൂപ. പണ്ട് അതെ 131 രൂപ കിട്ടിയോ? ആ ജീപ്പുണ്ട്. നമ്മൾ ഈ വണ്ടിക്കാണ് പോകുന്നത്. നടക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നല്ല ദൂരമുണ്ട്. നമ്മൾ മണ്ടേക്കറും ക്ഷീണിക്കും, പിന്നെ അവിടെ ചെലവം തന്നെ ഒത്തിരി നടക്കാനുണ്ട്, പിന്നെ ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് കവർ ചെയ്യാനും പറ്റത്തില്ല. വന്നപ്പോഴേ പറഞ്ഞുള്ളൂ മഴ പെയ്യുമായിരിക്കും. വന്ന ജീപ്പിൽ നിന്ന് ഇറങ്ങുകയും മഴയും കൂടെ പെയ്യുമായിരുന്നു. കൊള്ളാം. മഴ വരുന്നു പോകുന്നു, കോട വരുന്നു പോകുന്നു. കൊള്ളാം. നടക്കുന്നു. വെൽക്കം യൂട്യൂബ് ഭയം അബ്ദുൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയത്ത് കിടന്നിട്ട് ഇതുവരെ വരാൻ പറ്റാറുള്ള ഒരു സ്ഥലമാണ്. ഞാൻ പാലക്കാട് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോകും, പുതിയ ചോദിക്കുന്നത് കോട്ടയത്തെ സ്ഥലങ്ങൾ കാണിച്ചു. കോട്ടയത്തിന് 15% പോകുന്നത് ഇവിടെ വന്നപ്പം കോട കിട്ടണേ പുളി. മുതിർനിരപ്പിൽ നിന്ന് ഏകദേശം 3400 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കോട്ടയത്തിൻ്റെ തന്നെ മാതൃമല എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആയിട്ട് കടപിടിക്കുന്ന ഒരു സ്ഥലമാണ്. ആ മാതൃമലയും നമ്മുടെ ഇല്ലിക്കക്കല്ലും ഒരേ റേഞ്ചാണ്. ഓഫ് റോഡ് പിടിക്കാമെന്ന് പറഞ്ഞില്ല, നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേന് ജോയിൻ ആകാം. ആ ഫ്രണ്ടിൽ ഇതിൽ കുറച്ച് നല്ല രസമുള്ളതുകൊണ്ട് ഇങ്ങനെ കയറി വന്നതാണ്. അനീനാണ്, ദീപു എൻ്റെ ഒഫീഷ്യൽ ക്യാമറമാനാണ്. അവിടെ വാർണിംഗ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അപകട മേഖല പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. നമുക്ക് പോകാനുള്ള വഴി ഇതിലേ കയറി അതിലേ കയറി അതിലേ കയറി മണ്ടേ ചെല്ലുമ്പോൾ കോട മാറുമ്പോൾ അവിടെ മല കാണാം. ഇവിടെ ഹാൻഡ് റെയിലൊന്നും ഇല്ലായിരുന്നു, ഇത് കുറച്ച് നാളായതേ പിടിപ്പിച്ചിട്ടുള്ളൂ. ഹാൻഡ് റെയിലൊക്കെ ഉള്ളതുകൊണ്ട് കയറാൻ കുറച്ച് എളുപ്പമുണ്ട്. എന്തായാലും ഞങ്ങൾ രണ്ടുപേര് വന്ന് നമ്മുടെ ഇലിക്കക്കല്ല് കയറാനുള്ള പാസ്വേഡ് എടുത്തു. ജീപ്പ് സഫാരിക്കുള്ള പാസ്വേഡ് എടുത്ത് 131 രൂപയായി. നല്ല കട്ട ഓഫ് റോഡ്. നമുക്കിവിടെ ഇങ്ങനെ പിടിച്ച് കയറാം. ഉദ്ദേശിച്ചാണ് ഇല്ലിക്കല്ല്.